Hello friends, ellavarkkum pudiyoru video ilekku swagatham. Appo ee samayathu nammude paadokke nalla pachappu niranju nikkanu ṭo. Appo unni nalla oru video eduthittu vannana. Appo njan idu nalla bangi thoni. Appo idinte kooda nu add edu. Appo namukku innathe video endanu nokkam. Njan innu soya pickle aanu undakkunnathu. Soya bean vechittu oru achar. Appo idu ningal idinu munpu kazhichittundengile onnu comment cheyanam. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നെന്നും ഇതിനെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഇതിനായിട്ട് ഞാൻ സോയാബീൻ പച്ചവെള്ളത്തിൽ കുതിർത്തി ഒരു 3-4 മണിക്കൂർ കുതിർത്തി പിഴിഞ്ഞെടുത്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ സോയാബീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകുപൊടി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം അങ്ങനെ ഇതിലെ ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം അപ്പോൾ ഇത് അരിച്ച് ഇതിന്റെ ജ്യൂസ് ഒക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില വേണം പിന്നെ ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളകാണ് വേണ്ടത് എൻ്റെ കയ്യിൽ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് ഒരു സ്പൂൺ അച്ചാർ പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു നുള്ള കുരുമുളക് പൊടി കുരുമുളക് പൊടി കൂടുതലായി പോവരുത് കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ സോയാബീൻ ഫ്രൈ ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒരു ഒത്തിരി മൂത്ത് പോവരുത് ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കോരിയെടുക്കണം അങ്ങനെ ബാക്കിയുള്ള സോയാബീനൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ ഇല്ലെങ്കിൽ മറന്നു പോവും അപ്പോൾ ഇത് നിങ്ങൾക്കൊരു വെറൈറ്റി ആയി തോന്നിയെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കോ ഫ്രണ്ട്സ് ചേ ഗ്രൂപ്പുകളിലേക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ സോയാബീനൊക്കെ ഫ്രൈ ചെയ്ത് കോരി ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ എണ്ണ കൂടുതലാണെന്നെങ്കിൽ കുറച്ച് മാറ്റി വയ്ക്കണം കേട്ടോ എനിക്കിപ്പോൾ മാറ്റാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇതൊക്കെ തന്നെ ഇട്ടു കറിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ് കുരുമുളക് പൊടി കൂടുതലായി പോവരുത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുകയും വേണം മണമൊക്കെ കിട്ടുകയും വേണം എന്ന് കൂടുതലായി പോവുകയും ചെയ്യരുത് ഈ രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളിയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഈ തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഈ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നവരേക്കും വറ്റിച്ചെടുക്കണം കേട്ടോ ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോവും അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അച്ചാറൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ വിനാഗിരി ഞാൻ കുറച്ചൊഴിക്കുന്നുള്ളൂ ഈ വിനാഗിരിയുടെ ബോട്ടിലുണ്ടല്ലോ അതിൻ്റെ മൂടിക്ക് മൂടിയെന്ന് അടപ്പ് എന്നൊക്കെ പറയാം ഇതിനൊരു അടപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പിന്നെ തക്കാളിയുടെ പുളിപ്പും കൂടി അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് സോയാബീൻ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട് നോക്കിയിട്ട് വേണം ഉപ്പിടാനായിട്ട് അപ്പോൾ അങ്ങനെ ഇതൊക്കെ ശരിക്കും മൂത്ത് തക്കാളിയുടെ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കൂടുതലും ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറല്ല ഗ്രേവിയോട് കൂടിയിട്ടാകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഈ സോയാബീനകത്ത് ഈ മസാലയൊക്കെ പറ്റി ഇങ്ങനെ ഒരു ഡ്രൈ രീതിക്ക് അങ്ങനെ ആകുമ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴാണ് ആ തക്കാളിയുടെ പുളിപ്പും ഈ മസാലകളും എല്ലാം കൂടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക
അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കേടാവാതെ പുറത്ത് ഒരു ഒരാഴ്ചത്തോളമൊക്കെ നമുക്കിത് പുറത്തുതന്നെ വെക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിനകത്തൊക്കെയൊക്കെ ആണെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ വയ്ക്കാം. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അന്ന് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടമായി, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി. ഞാനിന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതൊന്നിങ്ങനെ വീഡിയോ എടുത്ത് നിങ്ങളും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്നുള്ള ഓപ്ഷനും കൂടിയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കേ.